ഇന്ന് ലോകമെമ്പാടും ക്ഷയരോഗ ദിനം ആചരിക്കുകയാണ്. എന്താണ് ക്ഷയരോഗ ദിനം? എന്താണ് അതിൻ്റെ പ്രാധാന്യം? ജർമ്മൻകാരനായ റോബർട്ട് കോക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് ക്ഷയരോഗത്തിന് വരുത്തുന്ന അണുക്കളെ കണ്ടുപിടിച്ച ദിവസമാണ് മാർച്ച് 24. 1882 ബെർലിനിൽ വെച്ചാണ് ഈ വളരെയധികം പ്രാധാന്യമുള്ള ഈ കണ്ടുപിടുത്തം ലോകത്തിനു മുമ്പായി പ്രബന്ധ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ ഓർമ്മയ്ക്കായി 1982 മുതൽ ലോകമെമ്പാടും ലോക ക്ഷയരോഗ ദിനം ആചരിച്ചു വരുന്നു. ഈ രോഗത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പുരാതന കാലം മുതൽ തന്നെ ഇന്ത്യയിലെ വേദങ്ങളിൽ പോലും ക്ഷയരോഗത്തിനെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. അത് അന്ന് പറഞ്ഞിരുന്ന രാജയക്ഷ്മ ഏറ്റവും പ്രധാനമായ അസുഖം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. മോഡേൺ മെഡിസിൻ്റെ പിതാവായ ഹിപ്പോക്രാറ്റിസ് ഈ അസുഖത്തിന് തൈസിസ് എന്നാണ് പറഞ്ഞത്. ഡി കെ അളിഞ്ഞു പോകുന്ന അസുഖം, ക്ഷയരോഗം ക്ഷയിച്ചു പോകുന്ന അസുഖം എന്നാണ് പറഞ്ഞിരുന്നത്. ഈ റോബർട്ട് കോക്ക് കണ്ടുപിടിച്ചത് കാരണം ഈ അസുഖത്തിന് കോക്സ് ഡിസീസ് എന്നുകൂടെ പറയുന്നു. ക്ഷയരോഗം മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്, റോബർട്ട് കോക്ക് കണ്ടുപിടിച്ച മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന ബാക്ടീരിയ കാരണം വായുവിൽ കൂടി പകരുന്ന അസുഖമാണ് ക്ഷയരോഗം. ശ്വാസകോശ സംബന്ധമായ രോഗമുള്ളവരും ചികിത്സിക്കാത്തവരുമായ രോഗികൾ ചുമയ്ക്കുമ്പോൾ അത് വായുവിലേക്ക് കണികകളായി പോവുകയും അടുത്ത് നിൽക്കുന്നവർക്ക് അത് പകരുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ക്ഷയരോഗത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ഇത് ബാധിക്കാവുന്നതാണ്. മുടിയും നഖവും ഒഴിച്ച് അത്ര ജീവനുള്ള എല്ലാ അവയവങ്ങളെയും ഇത് ബാധിക്കുന്നതാണ്. പക്ഷേ പ്രത്യേകമായി ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. 80% ക്ഷയരോഗവും ശ്വാസകോശത്തെ ബാധിക്കുന്നതാണ്. മറ്റുള്ള അവയവങ്ങളെ ബാധിക്കുന്നതിനെ എക്സ്ട്രാ പൾമണറി ടിബി എന്ന് പറയുന്നു. ശ്വാസകോശ ഇതര അവയവങ്ങളെ ബാധിക്കുന്നതിന് ഇതാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ശ്വാസകോശം വഴിയാണ് ഇത് പകരുവാനുള്ള സാധ്യത കൂടുതൽ. ഇന്ത്യയിൽ 40% പേർക്കും ശരീരത്തിൽ ശ്വാസകോശ ടിബിയുടെ അണുക്കളുണ്ടാവാം. ഇതിൽ 10 മുതൽ 15% വരെ, അതായത് 100-ൽ 10 or 15 പേർക്ക് മാത്രമേ ഭാവിയിൽ ടിബി വരുന്നുള്ളൂ. എങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. 1, ഭക്ഷണം കഴിക്കുന്ന കുറവ്, പോഷകാഹാരക്കുറവ്, പ്രമേഹം, സിഗരറ്റ് വലിക്കുന്നവർ, ആൽക്കഹോൾ കള്ളു ഉപയോഗിക്കുന്നവർ, ഇവർക്കും വളരെ കൂടുതലായിട്ട് ഇത് കാണുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകമായിട്ട് പറയേണ്ടത് എയ്ഡ്സ് രോഗം പിടിപെട്ടവർക്ക് ഇത് കൂടുവാനുള്ള സാധ്യതയുണ്ട്. ചികിത്സാ രീതിയിൽ പല ഗുളികകൾ കഴിക്കുന്നവരോ സ്റ്റീറോയിഡ് തുടങ്ങിയ ഇമ്മ്യൂണോ സപ്രസൻ ഗുളിക കഴിക്കുന്നവർക്കോ ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കുന്നവർക്കോ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കുറയുമ്പോൾ ഈ അസുഖം പുറത്തു വരുവാൻ സാധ്യത കൂടുതലാണ്. നേരത്തെ പറഞ്ഞല്ലോ, ശ്വാസകോശമാണ് ഏറ്റവും പ്രധാന അവയവം ഇത് ഉണ്ടാവുന്നതിനും പകരുന്നതിനും. എന്തെല്ലാമാണ് ശ്വാസകോശ സംബന്ധമായ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ? 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, 2 ആഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്ന പനി, രക്തം കലർന്ന കഫം, വിശപ്പില്ലായ്മ, ഭാരക്കുറവ്, പനിയോടുകൂടിയുള്ള വൈകുന്നേരത്തെ അല്ലെങ്കിൽ രാത്രികാലത്തെ വിയർക്കൽ, ഇതാണ് പ്രധാന ലക്ഷണങ്ങൾ. മുകളിൽ പറയുന്ന ലക്ഷണങ്ങളുള്ളവർ ദയവായിട്ട് പരിശോധനയ്ക്ക് വിധേയരാവേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ ഉള്ളവരുടെ കഫം ആണ് നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കുന്നത്. ഇതുകൂടാതെ കഫത്തിലുള്ള അണുക്കളുള്ള രോഗികളുമായി അടുത്ത് ഇടപെടുകയോ അതേ വീട്ടിൽ താമസിക്കുന്നവർ, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രമേഹമുള്ളവർ, ഭക്ഷണ പോഷകാഹാരക്കുറവുള്ളവർ, HIV ബാധിതർ എന്നിവരും പ്രത്യേകം പരിശോധനയ്ക്ക് വിധേയരാവേണ്ടതാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള രോഗം ശ്വാസകോശ സംബന്ധമായ രോഗമായത് കാരണം ഇത് പകരുന്നതിനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇവരെ പ്രത്യേകമായിട്ടും സ്ക്രീൻ ചെയ്യേണ്ടതാണ്. രണ്ടാമതായിട്ട് ശ്വാസകോശേതര ക്ഷയരോഗം, എക്സ്ട്രാ പൾമണറി TB എന്നുള്ളതാണ്. ഇതിൽ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ അവയവങ്ങളെയും ഇത് ബാധിക്കാമെങ്കിലും കൂടുതലായിട്ട് കാണുന്നത് കഴുത്തിലും മറ്റുമുള്ള മുഴകൾ, തലച്ചോറിനെ ബാധിക്കുന്ന TB, ശ്വാസകോശത്തിൻ്റെ ആവരണം പ്ലൂറൽ TB ഓർ പ്ലൂറൽ എഫ്യൂഷൻ, പിന്നെ ശരീരം ആസകലം ബാധിക്കുന്ന ഡിസമിനേറ്റഡ് TB അല്ലെങ്കിൽ മീലിയറി ട്യൂബർക്കുലോസിസ്, എല്ലുകളെയും ജോയിൻ്റുകളെയും ബാധിക്കുന്ന TB, കിഡ്നിയെയും മൂത്ര സഞ്ചികളെയും ബാധിക്കുന്ന TB എന്നുള്ളവയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള അത്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിള വീക്കം, ലിംഫ്നോഡ് TB ആണ് കഴിള വീക്കം,
ബോണിൻ്റെ ആണെങ്കിൽ സന്ധികളിലുണ്ടാകുന്ന വീക്കവും വേദനയും വേദനയും കഴുത്തിലുണ്ടാകുന്ന ദൃഢത, രണ്ടാഴ്ചയിൽ കൂടുതലുള്ള പനി, രാത്രികാലങ്ങളിലുള്ള അമിതമായ വിയർക്കൽ, ഭാരമില്ലായ്മ, വിശപ്പില്ലായ്മ, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇവരെ തീർച്ചയായും പരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടതാണ്. എക്സ്ട്രാ പൾമണറി ടി ബിയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഫം പരിക്കിട്ടുന്ന പോലെ പ്രത്യേകമായിട്ട് പെട്ടെന്ന് പരിശോധിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ബയോപ്സി, എക്സ്റേ അല്ലെങ്കിൽ അൾട്രാസൗണ്ട്, സി ടി സ്കാൻ എന്നിവയുടെ സഹായത്താൽ നമുക്ക് രോഗം കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായി കുട്ടികളിലെ ടി ബി, പീഡിയാട്രിക് ടി ബി, ഇതും വളരെ പ്രധാനമാണ്. അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ 14 വയസ്സിൽ താഴെയുള്ള ഇവരെയാണ് ഈ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുട്ടികളിലുണ്ടാകുന്ന ക്ഷയരോഗത്തിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. നിരന്തരമായ പനി, 3 മാസമായിട്ട് തൂക്കം കൂടാതിരിക്കുക, 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, പ്രത്യേകമായിട്ട് നോക്കേണ്ട ഒരസുഖമില്ലെങ്കിൽ പോലും ടി ബി ഉള്ള രോഗിയുമായിട്ട് ബന്ധപ്പെടുന്ന കുട്ടികൾ, വീട്ടിൽ ആർക്കെങ്കിലും ടി ബി ഉണ്ടെങ്കിൽ, ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് അസുഖമില്ലെങ്കിൽ പോലും അവരെ പരിശോധനയ്ക്ക് വിധേയരാക്കേണ്ട. അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ വരാൻ കാത്തിരിക്കാതിരിക്കുക. ഈ കുട്ടികളിലുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഫം കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതുകൊണ്ട് നമ്മൾ മറ്റുള്ള ടെസ്റ്റുകളെ കൂടുതൽ നോക്കുന്നു. മാൻഡോ ടെസ്റ്റ്, എക്സ്റേ, അങ്ങനെയുള്ള ടെസ്റ്റുകളാണ് കൂടുതലായിട്ടും അവലംബിക്കുന്നത്. എന്നാലും ഏറ്റവും പ്രധാനം കഫ പരിശോധന തന്നെയാണ്. ചെറിയ കുട്ടികളിൽ കഫം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം, അവർ കഫം വിഴുങ്ങുന്നത് കാരണം വയറ്റിൽ നിന്നുള്ള ദ്രാവകം രാവിലെ നേരത്തെ എടുത്ത് പരിശോധിക്കുന്നതും ടി ബിയുടെ രോഗാണുക്കളെ പ്രത്യേകം പരിശോധിക്കുന്നതും ഉപകാരപ്രദമാണ്. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ അത് പ്രത്യേകമായിട്ടും ചെയ്യുന്നുണ്ട്. കുട്ടിയെ ഒരു ദിവസം അഡ്മിറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും നമുക്കിത് ചെയ്യാവുന്നതാണ്. ക്ഷയരോഗത്തിന് ഒരു വളരെ പ്രധാനമായിട്ട് ഈയിടെയായിട്ട് കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി. ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്ഷയരോഗത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കൂടുതൽ മരുന്നുകൾ കൊടുക്കുന്ന ഐസോനിയാസിഡ്, റിഫാംപിസിൻ എന്ന മരുന്നാണ് ഏറ്റവും ഉപയോഗമുള്ളതുമാണ്, ഏറ്റവും നല്ലതുമാണ്. ഈ മരുന്നുകൾക്ക് പ്രതികരിക്കാത്ത ഒരു ടി ബി ഇപ്പോൾ നമ്മൾ ധാരാളമായി കാണുന്നുണ്ട്. അവർ അത് ആണ് ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി എന്ന് പറയുന്നത്. അതിന് പുതിയ മരുന്നുകൾ നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇത് ആരിലെല്ലാം കാണുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനം ഇറഗുലറായിട്ട് അപര്യാപ്തവും അനുചിതവുമായ ക്ഷയരോഗ ചികിത്സ, കുറച്ച് കുറച്ചെടുക്കുന്ന ക്ഷയരോഗ ചികിത്സ, നമ്മൾ കൃത്യമായിട്ട് കഴിക്കാതെ, മരുന്ന് കഴിക്കാതിരിക്കുകയോ കൃത്യമായ അളവിൽ കഴിക്കാതിരിക്കുകയോ ചെയ്താൽ അവർക്ക് ഈ ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ ടി ബി ഉണ്ടായിരുന്നവരും അന്നും ശരിക്കും മരുന്ന് കഴിക്കാത്തവർക്കും രണ്ടാമതുണ്ടാവുകയാണെങ്കിലും ഈ ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർമാരോ നേഴ്സുമാരോ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉള്ളവരോ ഈ അവസ്ഥ, ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി ഉള്ള ഒരാളുമായിട്ട് ഇടപഴകുമ്പോഴും ഈ അവസ്ഥ ഉണ്ടാകുന്നതാണ്. അവർക്ക് കൂടുതൽ ഇത് കിട്ടാം. നേരിട്ട് ഈ ബാസിലെ നമ്മുടെ ശരീരത്തിൽ വരുവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഏറ്റവും പ്രധാനം നോക്കേണ്ടത് ചികിത്സാ കാലയളവിൽ നമ്മൾ കൃത്യമായി പരിശോധന നടത്തേണ്ടതാണ്. പരിശോധിക്കുമ്പോൾ 3-4 മാസം കഴിഞ്ഞ് പിന്നെയും കഫത്തിൽ അണുക്കളുണ്ടെങ്കിൽ ഇവർക്ക് ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എച്ച് ഐ വി ബാധിതർ അല്ലെങ്കിൽ വേറെ മരുന്നുകൾ കഴിക്കുന്നവർ, ഇവർക്കും ഇത് കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. കുട്ടികളിൽ ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, 4-5 മാസം കഴിഞ്ഞ് കുട്ടികൾ ഈ മരുന്നുകളോട് പ്രതികരിക്കാതെ അവരുടെ അസുഖം കൂടുന്ന രീതിയിലായിട്ട് തോന്നുകയാണെങ്കിലും നമ്മൾ ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി ആയിട്ട് നോക്കേണ്ടതാണ്. ഈ അവസ്ഥയിൽ ഇപ്പോൾ ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് രോഗിയെ ഇപ്പോൾ ഇന്ത്യയിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും, ഏത് രോഗിയെയും നമ്മൾ ക്ഷയരോഗം കണ്ടുപിടിക്കുകയാണെങ്കിൽ അവരുടെ സെൻസിറ്റിവിറ്റി ടെസ്റ്റ്, ഈ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രമാണ് നമ്മൾ മരുന്നുകൾ തുടങ്ങുന്നുണ്ട്. പക്ഷേ മറക്കാതിരിക്കുക, നമ്മൾ കൃത്യമായി മരുന്ന് കഴിക്കണം, കൃത്യ ഡോസിൽ തന്നെ കഴിക്കണം, ഡോക്ടർ പറയുന്ന അനുസരിച്ച് തന്നെ കഴിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് 2 ഗുണമുണ്ട്. നമ്മുടെ അസുഖം മാറും, നമുക്ക് ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി വരത്തില്ല. നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവർക്കും അത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും ഡോക്ടർ പരിശോധിച്ച് ടി ബി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ മരുന്നുകൾ തുടർച്ചയായി കൃത്യമായി കഴിക്കുക. അത് 3 പ്രാവശ്യം പറഞ്ഞാൽ പോലും കൂടുതലാവുകയില്ല. അതുകൊണ്ടാണ് 2-3 പ്രാവശ്യം ഇത് ഞാൻ തന്നെ പറയുന്നത്. എന്താണ് ചികിത്സ ക്ഷയരോഗത്തിന്? മനസ്സിലാക്കുക, ക്ഷയരോഗം ചികിത്സിച്ചാൽ പൂർണ്ണമായും മാറും. പക്ഷേ ഒരു വ്യക്തിക്ക് ഡോക്ടർ ക്ഷയരോഗം സ്ഥിരീകരിച്ചാൽ ഉടനെ തന്നെ തുടങ്ങുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. ഇത് എവിടെയെല്ലാം പുതുക്കിയ ക്ഷയരോഗ നിവാരണ പദ്ധതി അനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും
പ്രത്യേകിച്ച് സെലക്ട് ചെയ്ത പ്രൈവറ്റ് ആശുപത്രികളിലും നമ്മുടെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ഇതുള്ളതാണ്. നമ്മൾ പൂർണ്ണമായും ഈ രോഗികൾക്ക് സൗജന്യമായി മരുന്ന് കൊടുക്കുന്നതും ഒരു ക്ഷയരോഗ സ്പെഷ്യലിസ്റ്റിൻ്റെ നിരീക്ഷണത്തിൽ ചികിത്സിക്കുന്ന ഡോക്ടറുടെയും ക്ഷയരോഗ സ്പെഷ്യലിസ്റ്റിൻ്റെയും നേതൃത്വത്തിൽ ഈ മരുന്ന് കൊടുക്കുകയും പൂർണ്ണ കാലാവധിയിലും ഈ മരുന്ന് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. പ്രത്യേകം ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചികിത്സാ കാലാവധി എത്രയാണെന്നുള്ളതാണ്. മറ്റുള്ള അസുഖങ്ങൾക്ക് നമ്മൾ ഒന്നോ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ചികിത്സിക്കുമ്പോൾ ക്ഷയരോഗത്തിന് ചികിത്സ 6 മാസം മുതൽ 12 മാസം വരെ വരാവുന്നതാണ്. ശ്വാസകോശ സംബന്ധമായ ക്ഷയരോഗങ്ങൾക്ക് 6 മാസം കൊണ്ട് തീർക്കാവുന്നതാണെങ്കിൽ അസ്ഥിക്കോ തലച്ചോറിനോ ബ്രെയിനോ ബാധിക്കുമ്പോൾ അത് ചിലപ്പോൾ 12 മാസം വരെ കാലാവധി നീളാം. തുടക്കത്തിൽ 4 മരുന്നുകളാണ് കൊടുക്കുന്നത്, റിഫാമൈസിൻ, INH, പൈറാസിനമൈഡ്, ഇത്താംബ്യൂട്ടോ. ഇത് 4 ഒരു ഗുളികകളിലാക്കിയിട്ട് ഒരു വ്യക്തിയുടെ തൂക്കം നോക്കി അതിനനുസൃതമായ രീതിയിൽ കറക്റ്റായിട്ടാണ് വരുന്നത്. ഒരു 25 കിലോ ഉള്ള ആൾക്ക് 25 കിലോ ഉള്ള ആൾക്ക് ഒരു ഗുളിക കൊടുക്കുകയാണെങ്കിൽ 75 കിലോ ഉള്ള ആൾക്ക് 6 ഗുളിക വരെ കൊടുക്കും. അത് ഒന്നിച്ച് കഴിക്കേണ്ടതാണ്, അതാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ ആ മരുന്നുകൾ ഒരു രോഗിയെ നമ്മൾ രോഗം സ്ഥിരീകരിച്ചാൽ ആ രോഗിക്ക് വേണ്ടുന്ന മരുന്ന് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ പൂർണ്ണ കാലാവധിയോടെ പൂർണ്ണമായിട്ടും അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. അതായത് ഇനീഷ്യൽ ഇൻറ്റൻസീവ് ഫേസ്, തീവ്ര ചികിത്സാ സമയം 2 മാസം വരെയാണ്. അന്ന് ആ സമയത്ത് 4 മരുന്നുകൾ കൊടുക്കും. തുടർച്ചാഘട്ടത്തിൽ 3 മരുന്നുകളും കൊടുക്കുന്നതാണ്. ഇതിലെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനം, നമ്മൾ ഈ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും 99% 100% രോഗികൾക്കും പൂർണ്ണമായും ഈ അസുഖം മാറുന്നതാണ്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. പാർശ്വഫലങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. ഡോക്ടർ പരിശോധിക്കുന്നതുകൊണ്ട് ലിവറിനെ ബാധിക്കുക, കരളിനെ ബാധിക്കുന്നത് വല്ലതും ഉണ്ടോ, കിഡ്നിയെ ബാധിക്കുന്നതുണ്ടോ, അതിന് ചില ബ്ലഡ് ടെസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരും. അത് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചെയ്യേണ്ടി വരും. 2 മാസം കൂടുമ്പോൾ കഫം പരിശോധിക്കേണ്ടതും ഡോക്ടർ പറഞ്ഞു തരും. അതുപോലെ ചെയ്യുക. ഡോക്ടർ പറയുന്ന പോലെ തന്നെ മരുന്ന് കഴിക്കുകയും ഡോക്ടർ പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്യുകയും ആണെങ്കിൽ വളരെ ഉപയോഗപ്രദമായിരിക്കും. അവസാനമായി ഒന്നുകൂടെ പറയുകയാണ്, ക്ഷയരോഗം കണ്ടുപിടിച്ചാൽ നിങ്ങൾ ഒട്ടുകൊണ്ടും പരിഭ്രമിക്കരുത്. ഇത് ആരോട് പറയുന്നതിനും പ്രശ്നമില്ല. പലപ്പോഴും നമ്മൾ ക്ഷയരോഗം വന്നു കഴിഞ്ഞാൽ അത് ഒളിച്ചു വയ്ക്കാനാണ് നോക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. മറക്കാതിരിക്കുക, ക്ഷയരോഗം കണ്ടുപിടിച്ചാൽ ഡോക്ടർ പറയുന്ന പോലെ ചികിത്സിക്കുക, കൂടെയുള്ളവരെ പരിശോധിപ്പിക്കുക. ഇതെല്ലാം വളരെ പ്രധാനമാണ്. നമുക്ക് മാത്രമല്ല, നമ്മുടെ വീടിനും സമൂഹത്തിനും ഇത് വളരെ ആവശ്യമാണ്. നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും ഇത് ആവശ്യമാണ്. ബി കെയർ ഫോർ യുവർ സേഫ്റ്റി.